കഴിഞ്ഞ ദിവസം രാത്രി 2 മണിയോടെ തിരുവനന്തപുരത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസ് ഒരു സംഘം ബിജെപിക്കാർ കടന്നു ചെന്ന് ആക്രമിച്ച് നാശനഷ്ടങ്ങൾ വരുത്തിയ വിവരമാണ് രാവിലെ നഗരവാസികൾ അറിയുന്നത്. 3 or 4 ബൈക്കുകളിൽ എത്തിയ സംഘം അവിടെ അഴിഞ്ഞാടുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ശബ്ദം കേട്ട് ഓടിയെത്തിയ ആളുകളെ വിരട്ടിവിടാനും അവർ മറന്നില്ല. ആഫീസിനകത്ത് കിടന്ന കാറുകളുടെ ചില്ലുകളും അവർ അടിച്ച് തകർത്തു. ഇത്രയും ഒരു ഒരു ആക്രമ പ്രവർത്തനം നടത്തേണ്ട കാര്യം എന്താണെന്ന് പരിസരവാസികൾക്കോ അല്ലെങ്കിൽ പാർട്ടിക്കോ മനസ്സിലായിട്ടില്ല. കഴിഞ്ഞ ദിവസം വൈകുന്നേരം വഞ്ചിയൂരിൽ വെച്ച് ഇതുപോലെ തന്നെ LDF ഒരു ജാഥയ്ക്ക് നേരെയും BJP ആക്രമണം നടത്തി. കൗൺസിലർ ഗായത്രിയെ ശാരീരികമായി തന്നെ ആക്രമിക്കാൻ ഒരുമ്പെടുകയും ചെയ്തു എന്നുള്ളൊരു വാർത്തയും വന്നിരുന്നു. ഗായത്രി പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കുട്ടിയാണ്. അവരെ നിവേദനം നൽകാനെന്നുള്ള മട്ടിൽ ചെന്നിട്ടാണ് ആക്രമിക്കുകയും അതേസമയം മറ്റ് LDF മറ്റു പ്രവർത്തകർ ഓടി ഒരു പ്രതിരോധം തീർത്തില്ലായിരുന്നെങ്കിൽ ആ കുട്ടിക്ക് ചിലപ്പോൾ പരിക്കേക്ക് വരെ ചെയ്യുമായിരുന്നു എന്നാണ് പറയുന്നത്. ഈ BJP എന്താണ് ഇത്രമാത്രം ഒരു അസഹിഷ്ണുത ഈയിടെയായിട്ട് വന്നിരിക്കുന്നു എന്ന് മനസ്സിലാകുന്നില്ല. എല്ലാ സ്ഥലത്തും അക്രമം നടത്തുക. ഈ അക്രമം നടത്തി കഴിഞ്ഞാൽ ജനങ്ങൾ ഇവർക്ക് വോട്ട് ചെയ്ത് വീണ്ടും BJPയെ ഇവിടെ തിരുവനന്തപുരത്ത് മേയറായി കൊണ്ടുവരും എന്നുള്ള വല്ല വിശ്വാസമാണോ എന്ന് അറിയില്ല. BJPക്ക് ഒരു മനപ്രയാസമുണ്ട്, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ പ്രാവശ്യം ഈ കൗൺസിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പായി BJP പറഞ്ഞത് അടുത്ത പ്രാവശ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വരുമ്പോൾ BJPയുടെ മേയറായിരിക്കും അദ്ദേഹത്തെ സ്വീകരിക്കുക എന്നായിരുന്നു. അങ്ങനെ അതിൻ്റെ ചുവട് പിടിച്ച് അത് തീർച്ചയായിട്ടും അത് സ്വപ്നം കണ്ട് VV രാജേഷിനെ പോലുള്ള നേതാക്കളെ തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കുകയും നേതാവായി അംഗീകരിക്കാനെന്നുള്ള നിലയിൽ കൊണ്ടുവരികയും ചെയ്തത്. പക്ഷേ എന്ത് ചെയ്താൽ നമ്മുടെ തിരുവനന്തപുരത്തെ ജനങ്ങൾ BJPയെ തിരസ്കരിക്കുകയും LDF ഭരണം വരികയും ചെയ്തു. അതാണ് നടന്നത്. ആ ഒരു നിരാശ BJPക്ക് തുടക്കം മുതലേ ഉണ്ട്. അതുകൊണ്ടാണ് ഏത് പരിപാടി കോർപ്പറേഷനിൽ വന്നാലും ശരി അവർ അതിനെ എതിർക്കാനും തകർക്കാനും ശ്രമിക്കുന്നത്. ഇപ്പം തന്നെ നികുതി വെട്ടിപ്പിൻ്റെ കാര്യം വന്നപ്പോഴും മേയറുടെ നേതൃത്വത്തിൽ അതിനെ അന്വേഷിക്കുകയും അതിന് കുറ്റവാളികളായ ആളുകളെ കണ്ടുപിടിക്കുകയും അവർക്ക് പരമാവധി ശിക്ഷ നൽകുകയും ചെയ്തു. എന്നിട്ടും BJP അടങ്ങുന്നില്ല. അവർക്ക് ഇതുകൊണ്ടൊന്നും പോരാ എന്നുള്ള മട്ടിൽ അവർ BJP പ്രവർത്തകർ കൗൺസിലർമാർ സമരം നടത്തുക, കോർപ്പറേഷൻ ഓഫീസിൽ ബഹളം ഉണ്ടാക്കുക, സാധനങ്ങൾ അടിച്ചു തീർക്കുക തുടങ്ങിയുള്ള കലാപരിപാടികളും നടത്തുകയുണ്ടായി. അപ്പോൾ BJPക്ക് എന്തോ മനസ്സിലുണ്ട്, എന്തോ അവർക്കൊരു അജണ്ടയുണ്ട്. ആ അജണ്ട അനുസരിച്ച് പോയില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ഭരിക്കാൻ സമ്മതിക്കില്ല എന്നുള്ളൊരു തിയറിയാണ് BJP അനുവർത്തിക്കുന്നത്. പക്ഷേ ഇത് വടക്കേ കേരളത്തിൽ നടത്തുന്ന ചില പരിപാടികൾ BJP ചെയ്യുന്നുണ്ട്. സ്വന്തം ഓഫീസ് സ്വന്തം ആളുകളെ തന്നെ അടിച്ചു തീർക്കുക എന്നുള്ളൊരു ഫിലോസഫി അവർ കഴിഞ്ഞ കുറേ കാലമായി കാസർഗോഡ് തുടങ്ങിയ ജില്ലകളിൽ നടപ്പാക്കുന്നുണ്ട്. അതിൻ്റെ പിന്തുടർച്ചയാണോ ഇവിടെ തിരുവനന്തപുരത്തും BJP ഓഫീസ് കിട്ടിയില്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി ഓഫീസ് എന്നുള്ള തത്വം നാം മനസ്സിലാകുന്നില്ല. പക്ഷേ എന്തായിരുന്നാലും ശരി, ഇത് തീ കൊണ്ടുള്ള കളിയാണെന്ന് മാത്രമാണ് BJP ഓർമ്മിപ്പിക്കേണ്ടത്. ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഓഫീസ് പ്രവർത്തിക്കാൻ അനുവദിക്കില്ല. അർദ്ധരാത്രി ഗുണ്ടാ സംഘങ്ങളെ അയച്ചിട്ട് ഓഫീസ് ആക്രമിക്കുക, ഇതൊക്കെ എവിടുത്തെ ശൈലിയാണ്? ജനാധിപത്യ കേരളം ഇത് അനുവദിക്കുന്നു തോന്നില്ല. വേറെ എവിടെയെങ്കിലും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇതുപോലെ പ്രതിപക്ഷം നടത്തിയിരുന്നെങ്കിൽ അവരെന്തായിരിക്കും ചെയ്യുക? അപ്പോൾ തീർച്ചയായിട്ടും ഇത് തോന്നിയാസമാണ്. ഒരിക്കലും ഇത് ഒരു ഏകാധിപത്യ പ്രവണതയാണ്. ഞങ്ങൾക്ക് ഭരിക്കാൻ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെയും ഭരിക്കാൻ സമ്മതിക്കില്ല എന്ന് പറയുന്ന ഈ നയം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ആരും അംഗീകരിക്കുകയില്ല. ഇത് BJPക്ക് തന്നെ ദോഷം ചെയ്യുന്നുള്ള കാര്യം നേതാക്കളെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി അണികളെ ശാന്തരാക്കുക. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിപക്ഷ ബഹുമാനം അപ്പുറത്തും ഇപ്പുറത്തും വേണം. ഭരണകക്ഷികൾ പ്രതിപക്ഷത്തെ ബഹുമാനിക്കുക, പ്രതിപക്ഷം ഭരണകക്ഷിയെ അംഗീകരിക്കുക, ബഹുമാനിക്കുക. ഈ തത്വം അനുസരിച്ച് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനൊക്കെയുള്ളൂ. അത് ഇനിയെങ്കിലും BJP മനസ്സിലാക്കുന്നതാണ് നല്ലത്. അല്ലെന്നുണ്ടെങ്കിൽ ഇതിന് കനത്ത വില അവർക്ക് നൽകേണ്ടി വരും.